ആർഎസ്എസ് എന്ന ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ മതമൊളിച്ചു കടത്താനുള്ള ശ്രമം നടത്തുന്നു. അവർ ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടുന്നു. ഇങ്ങനെ ആർഎസ്എസിന്റെ മേൽ ഇല്ലാത്ത ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ തന്നെ അവരുടെ പ്രത്യക്ഷ അജണ്ടയും അതുതന്നെയായിരുന്നു. സൈബർ സഖാക്കളുടെ ഒരു വലിയ ടീം തന്നെ അതിനുവേണ്ടി ചെല്ലും ചെലവും കൊടുത്ത് പാർട്ടി വളർത്തുകയാണ്. ഏത് വേദിയിൽ സംസാരിക്കുമ്പോഴും അതിനിപ്പോ ബാലസംഘത്തിന്റെ വേദിയായാലും മുഖ്യമന്ത്രി ആർഎസ്എസ് സംഘപരിവാർ അജണ്ട എന്നൊക്കെ ഘോരഘോരമായി പ്രസംഗിക്കും. അതുതന്നെയാണ് ഇന്നലെ മഹിളാ കോൺഗ്രസ് വേദിയിലും നടന്നത്. ക്രിസ്ത്യൻ സഭകൾ സംഘപരിവാറിന്റെ ഉദ്ദേശശുദ്ധിക്കെതിരെ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിൽ തന്നെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സഭകളോട് സർക്കാർ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? അവർക്ക് എന്ത് പരിഗണന കൊടുത്തു? പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവരെ തമ്മിലടിപ്പിക്കാനല്ലാതെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് വിരുന്നൊരുക്കി ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞു. തൃശൂർ അതിരൂപതയുടെ മുഖപത്രത്തിൽ രൂക്ഷ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത്. 3 കോടി ജനങ്ങളുള്ള നാടാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. സർക്കാരിന്റെ പല നടപടികളും സാധാരണക്കാരന്റെ ജീവിതം കെടുത്തുന്നു. ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് സമാധാനവും ഇല്ലാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു എന്ന് ആ മുഖപത്രത്തിൽ വിശദമായി തന്നെ പറയുന്നു. ഇതൊക്കെ കേൾക്കാനോ പരിഹരിക്കാനോ ഉള്ള ശ്രമമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേരളത്തിൽ ഏത് ന്യൂനപക്ഷങ്ങളെയാണ് സംഘപരിവാർ വേട്ടയാടുന്നത്? ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കാര്യകാരണ സഹിതം അത് വ്യക്തമാക്കാനുള്ള ബാധ്യത കൂടി സഖാക്കൾക്കുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ കാലത്ത് നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അർഹിക്കുന്ന പുച്ഛത്തോടെ പൊതുജനം തള്ളിക്കളയും. ക്രൈസ്തവരോട് കേരളത്തിലെ സംഘപരിവാർ പ്രീണന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പിണറായി സഖാവ് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷത്തിനും ക്രൈസ്തവർക്കും ചിലത് ചോദിക്കാനുണ്ട്. വഖഫ് ബോർഡ് വിഷയം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, സ്കൂൾ സമയമാറ്റം തുടങ്ങിയ വിഷയത്തിൽ നിങ്ങൾ കാണിച്ചതാണ് യഥാർത്ഥ മതപ്രീണന രാഷ്ട്രീയം. അതിനുത്തരമുണ്ടോ സഖാവേ? ആർഎസ്എസ് തനിനിറം കാണിച്ചാൽ ശക്തമായി നേരിടുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺമുന്നിലാണ് മത തീവ്രവാദ നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഇത്രയും കാലം മറ്റു സമുദായക്കാരന്റെ തലയിറക്കാനുള്ള, രാജ്യത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാക്കാനുള്ള ശ്രമം നടത്തിയത്. നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പിൽ ഇതൊക്കെ നടന്നിട്ട് അറിഞ്ഞിട്ടില്ല, പ്രതിരോധിച്ചിട്ടില്ല. എന്നിട്ടാണോ സംഘപരിവാർ എന്ന ദേശസ്നേഹികളുടെ പ്രസ്ഥാനത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? ആർഎസ്എസിനോട് ചെറുത്തുനിന്നാണ് കേരളത്തിൽ നിരവധി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുമ്പോൾ അഭിമന്യുവിനെ വെട്ടിനുറുക്കിയത് ആരായിരുന്നു? കൂട്ടത്തിലുള്ളവനെ 51 വെട്ടുവെട്ടിയ പാരമ്പര്യമൊന്നും കേരളത്തിലെ ആർഎസ്എസിനില്ല. കേരളത്തിൽ സംഘപരിവാർ തങ്ങളുടെ കൂടെ ആളെ കൂട്ടാൻ ശ്രമിക്കുകയാണ് എന്നല്ല സഖാവെ പറയേണ്ടത്. ആളുകൾ ദേശീയതയോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് പറയേണ്ടത്. കേരളത്തിൽ സംഘപരിവാർ യഥാർത്ഥ മുഖം പുറത്തെടുത്താൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന പിണറായി സഖാവ് പറയുമ്പോൾ കേരളത്തിൽ സംഘപരിവാർ യഥാർത്ഥ നിലപാടെടുത്താൽ ആദ്യം പടിയിറങ്ങേണ്ടി വരുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും. എവിടെയൊക്കെ തുടർഭരണം ലഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പിന്നെ ഇടതുപക്ഷം തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും ഇനി അധിക നാൾ ഇവരെ ഇവിടെ സഹിക്കേണ്ടി വരില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയെന്ന് നിങ്ങളുടെ വാദം കള്ളമാണ്. കാരണം തെറ്റ് ചെയ്തവന്റെ മതമോ ജാതിയോ പ്രസ്ഥാനമോ നോക്കാതെയാണ് ആ ബുൾഡോസറുകൾ അവിടെ ഉരുണ്ടത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞതിലൊക്കെ ഉപരിയായി മുഖ്യമന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയായിരുന്നു ഒരു കാലത്ത് ഉപേക്ഷിച്ച അന്ധവിശ്വാസവും അനാചാരങ്ങളും തിരിച്ചുകൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമം ആർഎസ്എസ് നടത്തുന്നു എന്നത്. കേരളത്തിൽ നടന്ന ഇരട്ട നരബലിയുടെ മുഖ്യ സൂത്രധാരൻ ഭഗവത് സിംഗ് ഒരിടതുപക്ഷ പ്രവർത്തകനായിരുന്നു. സമ്മേളനത്തിലടക്കം പങ്കെടുത്ത ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതൊരു ആർഎസ്എസുകാരനല്ല. ആക്രമണത്തിനിരയായ സ്ത്രീകളെയാണ് പലപ്പോഴും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നും കുറ്റവാളികളെ സംഘപരിവാർ മഹത്വൽക്കരിക്കുകയാണെന്നും പറയുമ്പോൾ ഇവിടെ നിയമപാലകർ തന്നെ കുറ്റവാളികളാകുന്നതിനെ നിങ്ങൾ എന്തു പറയും? ആദ്യം സ്ത്രീ സുരക്ഷ നിങ്ങൾ ഉറപ്പു നൽകണം. ഇങ്ങനെ നിരന്തരം നിങ്ങൾ വാക്കുകൾ കൊണ്ട് ആർഎസ്എസിനെ വേട്ടയാടുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തന്നെയാണ്.